ഉപ്പിക്കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നാളെയൊന്നും അരച്ചു ചേർക്കാത്ത ഒരു പരിപ്പ് തക്കാളി കറി. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഞാനിവിടെ പരിപ്പ് തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു അര കപ്പ് തൂരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് തക്കാളി ഇതേപോലെ ഇങ്ങനെ നീളത്തില് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം, പിന്നെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ നമുക്ക് കാച്ചാനുള്ള ആ ഓയില്, ആവശ്യത്തിന് വെള്ളം കൂടി. നമുക്ക് പരിപ്പൊന്ന് കഴുകിയെടുത്തിട്ട്, അപ്പൊ നമ്മള് പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് കൊടുത്തിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ തക്കാളി കഴുകിയിട്ടാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയും കൂടി നമ്മൾ കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിന് മേലെ നിൽക്കണ പോലെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം. ആ സമയത്ത് നമുക്ക് ഈ വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വയ്ക്കും. പരിപ്പ് കറികളില് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി കൂടുതൽ വെളുത്തുള്ളി എടുത്തത്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ കൂടിയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിവേപ്പില എടുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ ആ ഒരു കളറിലേക്ക് മുരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് വെന്ത പരിപ്പും തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തതാണ് നമുക്ക് അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.